السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رأيت العلم صاحبه كريم، ولو ولدته آباء لآم. ಈ ಪಾಡ್ಯ ವರಿಗಳು ರಾಯಿತುಲ್ ಇಲ್ಮ ಸಾಹಿಬುಹು ಕರೀಮು, ಇಲ್ಮಿನ ಞಾನ್ ಕಂಡು, ಇಲ್ಮ ಪಡಿಚ ಆಳು, ಇಲ್ಮುಳ್ಳ ಆಳ್ ವಲಿಯ ಮಾನ್ಯನಾನ, ಬಹುಮತಿಯುಳ್ಳ ಆಳಾನ ಎನ್ನುತ್ತೆ ಪರಯುನು. ಅಯಾಳೆ ಪ್ರಸವಿಚದ ಅಲ್ಲೇಂಗಿ ಅಯಾಳೆ ಮಾತಾಪಿತಾಕ್ಕ ಆಕ್ಷೇಪಮುಳ್ಳವರಾನೆಂಗಿಲು, ಅದಾಯದು ವಾಪತ್ರ ಸರಿಯಲ್ಲೆಂಗಿಲು, ಆ ಮಗ ಇಲ್ಮ ಪಡಿಚ ಮಗನಾನೋ ವಲಿಯ ಮಹತ್ವಂ ಉಂಟು എന്ന് പറയുമ്പോൾ, മാതാപിതാക്കൾ നല്ലവരായി, മാതാപിതാക്കൾ നല്ലവരായി വളർന്നുകൊണ്ട് ആ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ വളർന്ന് വലിയ ആലിമായാൽ പിന്നെ പറയേണ്ടതുണ്ടോ? ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ വന്യരായ ഗുരു ഷെയ്ഖുന ഇബ്രാഹിം ഫൈലി അൽ ഫുളിക്കൂരി എന്ന് പറയുന്ന വലിയ പണ്ഡിത പ്രതിഭ. ഞാൻ ഉസ്താദിൻ്റെ അടുക്കൽ 7 വർഷം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയാണ്, വലിയ പണ്ഡിതനാണ്. നമുക്കറിയാം മാണി ദാറുൽ ഇർഷാദിൽ ഒരുപാട് കാലം മുദരിസായി സേവനം ചെയ്ത് ഒരുപാട് ആലിമീങ്ങളെ ഈ സമൂഹത്തിന് സമർപ്പിച്ച നേതാവാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പുളിക്കൂർ ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ഏത് ഫന്ന് ചർച്ച ചെയ്താലും, ഏത് സബ്ജക്റ്റ് എടുത്താലും വളരെ ഈസിയായി എടുത്തു കൊടുക്കാൻ പറ്റുന്ന, പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. കാണുമ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഉസ്താദിൻ്റെ കട്ടത്തലയിൽ മുദരിസായിരിക്കുകയാണ്. അതുപോലെ മാപ്പിളക്കത്ത് 13 വർഷത്തോളം അവിടെ മുദരിസാവുകയും ഒരുപാട് പണ്ഡിത പ്രതിഭകളെ, ഇന്ന് കർണാടകയിൽ എഴുതുന്ന ഒരുപാട് എഴുത്തുകാർ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്, പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാർ അത് ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. അങ്ങനെ ക്ലാസ് എടുക്കുന്ന, ദർസ് എടുക്കുന്ന ഏത് വിഷയത്തിലാണെങ്കിലും ഇന്ന് സംഘാടകരും എവിടെയുണ്ടോ അവരൊക്കെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ് എന്നുള്ളത് വലിയ സന്തോഷമാണ്. ആ ഉസ്താദിൻ്റെ ഉമ്മയുടെ ആളാണ്. അപ്പം അതുകൊണ്ട് ഉസ്താദിൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ ഉസ്താദ് വളരെയധികം സ്നേഹിക്കുകയും വലിയ സ്ഥാനം കൽപ്പിക്കുകയും ചെയ്ത ഒരു ഉമ്മയാണ്. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഈ ഹദീസ് പറയുമ്പോൾ വളരെയധികം ആ അതിനോട് പിന്നെ എല്ലാ കാര്യത്തിലും ആ ഹദീസ് പഠിച്ച് പ്രവർത്തിക്കുകയും ചെയ്തൊരു മഹാനാണ്. ഉമ്മയെ വളരെ സ്നേഹിക്കുകയും ഉമ്മയുടെ ആ പൊരുത്തത്തിൽ ജീവിക്കുകയും ചെയ്ത ആ പണ്ഡിത പ്രതിഭ വലിയ മഹാനാണ്. ആ ഉസ്താദ് എപ്പോഴും ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യും, ഉമ്മാക്ക് വേണ്ടി ജീവിച്ചു, ഉമ്മയുടെ എല്ലാ കാര്യത്തിലും ഒന്നിച്ചുണ്ടായിരുന്നു. ആ ഉമ്മ വഫാത്തായി 2 വർഷമായി. അപ്പോൾ ഉമ്മാക്ക് വേണ്ടി, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഉസ്താദിൻ്റെ ഉമ്മാക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഞാൻ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അത് ഉസ്താദ് എനിക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എൻ്റെ എന്താണ് വിഷയമാണ്. പക്ഷേ നല്ല കാര്യം എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഉസ്താദിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉസ്താദ് എന്തുകൊണ്ടും അംഗീകരിക്കാൻ പറ്റുന്ന, എന്തുകൊണ്ടും
അനുകരിക്കാൻ പറ്റുന്നൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. ആ കാണുമ്പോൾ അങ്ങനൊന്നും തോന്നൂല, ചെറിയൊരു കുട്ടി. ആദ്യകാലത്തൊക്കെ ദർസെടുക്കുന്ന സമയത്ത് ഇത് മുത്തഅല്ലിമാണെന്ന് അധികം ആൾക്കാർ വിചാരിച്ചു. പക്ഷേ 70 മുത്തഅല്ലിമീങ്ങളെ ക്ലാസ് എടുത്ത് അവർക്ക് വേണ്ടിയുള്ള എല്ലാ തർബിയത്തും ചെയ്തൊരു മഹാനാണ് എന്ന് കാണുന്നവർ അങ്ങനെ മനസ്സിലാക്കുക. പക്ഷേ അവിടുത്തെ ഇൽമ്, അവിടുത്തെ പ്രതിഭ, ഏത് വിഷയത്തിലും ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് വരെ പറഞ്ഞു, പുളിക്കൂറെന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ്, അതാണ് മുദരിസ്. ഏത് വിഷയമെടുത്താലും മന്തിക്ക്, മഅനി, ഫലക്ക്, ഏത് വിഷയത്തിലും വലിയ അവഗാഹമുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പുളിക്കൂർ ഉസ്താദ്. അത് ആലിമീങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ ഉസ്താദിനെ കുറിച്ച് നന്നായി അറിയാം. അതുകൊണ്ട് നമുക്ക് ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതോടുകൂടി ഉസ്താദിൻ്റെ ഉമ്മാക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആൾക്കാരും. നമ്മുടെ ഉസ്താദിൻ്റെ ഉമ്മ, ആ ഉസ്താദിൻ്റെ ഉമ്മ ഉള്ളത് കൊണ്ടാണ് ഉസ്താദിനെ, ഉസ്താദിന് ജന്മം കൊടുത്ത ഉമ്മ, ആ ഉസ്താദ് കൊണ്ടാണ് ഞാൻ അയിമ പഠിച്ചത് എങ്കിൽ അതിൻ്റെ ഒരു കൂലി ഉമ്മാക്കും ലഭിക്കും. അതുകൊണ്ട് ആ ഉമ്മ എന്തൊരു ഭാഗ്യമതിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയട്ടെ, ഉസ്താദിൻ്റെ ഉമ്മാക്ക് വേണ്ടി ഫാത്തിഹ ഓതി, യാസീൻ ഓതി, ദിക്റുകളൊക്കെ ചൊല്ലി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്കൊക്കെ സന്തോഷം നൽകട്ടെ. എൻ്റെ അതോടുകൂടെ എൻ്റെ ഉമ്മക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിടെ ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരെ ദറജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ. അള്ളാഹു അവരെ പറക്കും.